അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠനം 491. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം. كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. صدق الله العظيم. بسم الله الحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. الآية 41 സൂറത്ത് ഫുസ്സിലത്ത് മക്കയിൽ അവതരിച്ചു. 54 സൂക്തങ്ങളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ മൂന്നാമത്തെ സൂക്തത്തിൽ കിതാബുൽ ഫുസ്സിലത്ത് ആയാത്തുഹു ഖുർആൻ അൽ അറബിയൻ എന്ന് തുടങ്ങുന്ന ആ പദത്തിൽ നിന്നാണ് ഫുസ്സിലത്ത് എന്ന നാമം ഈ സൂറത്തിന് സിദ്ധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സൂറത്തിന്റെ 38 വാക്യത്തിൽ ഓത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് ഈ സൂറത്തിന് ഹാമീം അസജദ സുജൂദ് വരുന്ന ഹാമീം എന്നും പേര് വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഖുർആന്റെ മഹത്വം, അതിന്റെ ലക്ഷ്യം, അതിന്റെ നേരെ സത്യനിഷേധികളുടെ പ്രതികരണം, ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആദ്യ സമൂഹത്തിന്റെ അധപതനത്തിന്റെ കഥ, പരലോകത്ത് വെച്ച് പാപികൾക്ക് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥ, സജ്ജനങ്ങൾക്ക് മരണസമയത്തും മറ്റും മലക്കുകളിൽ നിന്നുണ്ടാകുന്ന അനുമോദനവും അവരുടെ സാന്ത്വനവും, പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ, അന്ത്യകാലത്തെക്കുറിച്ചുള്ള അറിവ്, മനുഷ്യന്റെ ദുസ്വഭാവം തുടങ്ങി പല വിഷയങ്ങളും പ്രതിപാദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താകുന്നു സൂറത്ത് ഫുസ്സിലത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഹാമീം. ഹാമീം എന്നടക്കമുള്ള അക്ഷരങ്ങൾ, തുടക്കത്തിൽ സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ, അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല, അള്ളാഹുവിനറിയാം എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം, സൂക്ഷ്മമായ നിലപാട് എന്ന് മുമ്പ് പല സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള ഇത്തരം അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നാം പറഞ്ഞത് ഇവിടെയും ഓർക്കുകയും ആവർത്തിക്കുകയും ചെയ്യാം. തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം. ഈ ഖുർആൻ കരുണ, വലിയ കരുണ ചെയ്യുന്നവനും പരമകാരുണികനുമായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് ഈ ഖുർആൻ. കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു ഖുർആൻ എൻ അറബിയല്ലേ കൗമീ ആലമൂൻ. അറബി ഭാഷയിലുള്ള ഖുർആൻ എന്ന നിലയിൽ ബോധമുള്ള ജനതയ്ക്ക് വേണ്ടി ആയത്തുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥവുമാണിത്. കിതാബുൻ, ഈ ഖുർആൻ ഒരു ഗ്രന്ഥമാണ്. ഫുസ്സിലത്ത് ആയാത്തുഹു, അതിന്റെ ആയത്തുകൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ എൻ അറബിയൻ, അറബിയായ ഖുർആൻ എന്ന നിലയിൽ, ലി ഖൗമീ ആലമൂൻ, ചിന്തിക്കുന്ന അറിവുള്ള ജനതയ്ക്ക് വേണ്ടി, ബോധമുള്ള ആളുകൾക്ക് വേണ്ടി. ബഷീറം വ നദീറ, ഈ ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നതായ നിലക്കും താക്കീത് നൽകുന്നതായിട്ടുള്ള നിലക്കുമുള്ള ഗ്രന്ഥമാണ്. ഫഅറല അക്സറുഹും, എന്നാൽ അവരിൽ അധിക ആളുകളും പിന്തിരിഞ്ഞു കളഞ്ഞു. ഇതിൽ നിന്ന് ഫഹും ലാ യസ്മഉൻ, അങ്ങനെ അവർ ചെവികൊടുത്ത് കേൾക്കുന്നില്ല. പിന്തിരിഞ്ഞു കളഞ്ഞ കാരണത്താൽ ഖുർആൻ അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, വഖാലു, അവർ പറയുകയും ചെയ്തു, ഖുലൂബുന ഫി അക്കിന്നത്തിൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു തരം മൂടിയിലാണ്. മിമ്മ തദ്ഉന ഇലൈഹി, മുഹമ്മദ് നബിയെ, നിങ്ങൾ ഞങ്ങളെ ഏതൊരു കാര്യത്തിലേക്കാണോ ക്ഷണിക്കുന്നത്, ആ ക്ഷണിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു തരം മൂടിയിലാണ്. വഫി ആദാനിന വഖറുൻ, അതേപോലെ തന്നെ ഞങ്ങളുടെ കാതുകളിലുമുണ്ട് ഒരു തരം കട്ടി.
അവങ്ങൾ പറയണ എന്താന്ന് ഞങ്ങൾക്ക് കേൾക്കാനോ കാണാനോ ഒന്നും പറ്റാത്ത വിധം ഒരു തടസ്സമുണ്ട്. അതിന്റെ ഒമിൻ ബൈനിനാവോ ബൈനിക്ക ഹിജാബ്, നിങ്ങളുടെയും ഞങ്ങളുടെയും ഇടയിൽ നമുക്ക് തമ്മിൽ പരസ്പരം യോജിക്കാൻ കഴിയാത്തൊരു മറയുമുണ്ട്. അതുകൊണ്ട് ഫാമൽ മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങളോട് അവർ പറയാണ്, നിങ്ങൾ കണ്ടതനുസരിച്ച് പ്രവർത്തിച്ചോളൂ, ഇന്നന ആമിനൂൻ, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിച്ചുകൊള്ളാം. വിശുദ്ധ ഖുർആനിന്റെ ആധികാരികത അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. ഹമീം തൻസീലും മിനർ റഹ്മാനുർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പിന്നെ റഹ്മാനിൽ അവതരിപ്പിച്ചതാണ് ഈ ഖുർആൻ. അഥവാ ഞാൻ എന്റെ വകയായി എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതല്ല, മറിച്ച് അള്ളാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന്, ഖുർആൻ ദൈവികമാണ് എന്ന സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അറിയിച്ചു. ആ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു റഹ്മാനും റഹീമുമാണ്, അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുന്ന വിശേഷണമൊന്നും വാസ്തവത്തിൽ അറേബ്യൻ മുശ്രിക്കുകൾ ഒരു കാലത്തും സമ്മതിച്ചിട്ടില്ലാത്തതാണ്. അവരൊരു അല്ല ആകാശം പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിലുള്ള അല്ലയല്ല, നമുക്ക് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി. കാരണം വൈദാഖലഹു മുസ്തുദൂലി റഹ്മാൻ കാലു അമർ റഹ്മാൻ, ഖുർആനിൽ തന്നെ കാണാം, റഹ്മാനായ അള്ളാഹുവിന് സുജൂദ് ചെയ്യൂ എന്നവരോട് പറയപ്പെട്ടാൽ എന്താ നീ റഹ്മാൻ എന്ന് പറഞ്ഞ ആള്, അയാളത് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ആ നസ്തുദുലിമുറുണാവും നുഫൂറ, നീ പറയുന്ന സാധനങ്ങൾക്കൊന്നും ആ സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കിട്ടൂല എന്നവർ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ അവര് അല്ല എന്ന് പറഞ്ഞാൽ റസൂലിനെ പഠിപ്പിച്ച അല്ല, ഒറിജിനൽ അല്ല, റഹ്മാനായ അല്ലേ, എന്നാലും റഹ്മാനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല എന്ന് കർക്കശമായി അവർ വാദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റഹ്മാൻ എന്ന് കേട്ടാൽ അവർക്ക് വലിയ ചൊടിപ്പായിരുന്നു, ദേഷ്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ പിന്നെ നമ്മുടെ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാറ് തുടങ്ങുന്ന സമയത്ത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിക്കൊണ്ട് തുടങ്ങിയപ്പോ ഈ റഹ്മാൻ ആരാ നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് അത് എഴുതാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ അത്രയും അവര് മനസ്സിലാക്കിയ ഏതോ ഒരു വസ്തു എന്ന അർത്ഥത്തിൽ മാത്രമേ അവരെ അള്ളാഹനെ കണ്ടിട്ടുള്ളൂ എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവര് ശരിക്കും അള്ളാഹനെ വിശ്വസിച്ചവരാണ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചില സുഹൃത്തുക്കൾ പറയുന്നത് എന്തായാലും ചിന്താശേഷിയുടെ കുറവുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് ഖുർആൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ചവർ അനുസരിക്കാത്തവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇവിടെ കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു. അപ്പോ അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ ഈ ഭൌതിക ലോകം അള്ളാഹു തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. അതേസമയത്ത് റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം പരലോകത്ത് അള്ളാഹു തന്നെ കരുണ ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യനെ അള്ളാഹു തൃപ്തിപ്പെട്ടതാണോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം പരലോകത്ത് രക്ഷപ്പെട്ടുവോ ഇല്ലേ എന്ന് മനസ്സിലാക്കിയാണ് തീരുമാനിക്കേണ്ടത്. ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവരെക്കാൾ ഒരു പക്ഷേ അനുസരിക്കാത്തവർക്ക് സൌകര്യങ്ങളും മെജോറിറ്റിയും ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. കിതാബുൻ, ഈ ഖുർആൻ ഒരു ഗ്രന്ഥമാകുന്നു. ഫുസ്സിലത്ത് ആയാത്തുഹു, അതിന്റെ ആയത്തുകൾ, അതിന്റെ സൂക്തങ്ങൾ, അതൊക്കെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അതിന്റെ അർത്ഥങ്ങൾ, ഐ ബുയ്യനത്ത് മഹാനീഹി വഹിക്കുമത്ത് അഹക്കാമുഹു, അതിന്റെ അർത്ഥങ്ങൾ വിശദീകരിക്കപ്പെടുകയും അതേപോലെ അതിന്റെ നിയമങ്ങൾ സുദൃഢമായി നിലനിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഫുസ്സിലത്ത് ആയാത്തുഹു എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനമായി ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത്. അപ്പൊ ഖുർആനിന്റെ ആശയങ്ങൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട് വിശദീകരിക്കപ്പെടേണ്ടത്. അതേപോലെ തന്നെ ഖുർആനിൽ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ അത് അന്തിമമാണ്, ആ നിയമങ്ങൾക്കൊരു മാറ്റവും വരാത്ത വിധം സുദൃഢവുമാണ്. അങ്ങനെയുള്ള ഖുർആനിൽ അറബിയൻ, അത് അറബി ഭാഷയിലുള്ള പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം എന്ന നിലക്ക് തന്നെയാണ് ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ ഖുർആനിന്റെ ഭാഷ അത് അറബി ഭാഷയാണ്. ഭാഷകളുടെ കൂട്ടത്തിൽ അറബിക്കുള്ള വലിയ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മറ്റു പലപ്പോഴും മറ്റു ഭാഷകൾക്ക് ഇല്ലാത്ത വിധത്തിലുള്ള പ്രത്യേകതകൾ, ആ പ്രത്യേകതകളുള്ള അറബി ഭാഷയിലാണ് വായിക്കപ്പെടുന്ന ഓതപ്പെടുന്ന ഗ്രന്ഥം എന്ന രൂപത്തിൽ ഈ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലിഖൗമിയ അലമൂൻ, അറിയുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു തആല ഈ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല മനസ്ഥിതിയോടുകൂടെ
ഈ ഖുർആനിനോടൊരു പോസിറ്റീവായ റെസ്പോണ്ടുള്ള ആളുകൾക്ക് ആ ഖുർആനിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടാകും. അതോടൊപ്പം ഈ ഖുർആനിൽ ബഷീറം വനദീറൻ, ഈ ഖുർആനിൽ രണ്ടു പ്രധാനപ്പെട്ട ദൗത്യങ്ങളുണ്ട്. ഒന്ന്, ആ ഖുർആൻ സത്യവിശ്വാസികൾക്ക് സുവിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്, അതേപോലെ സത്യനിഷേധികൾക്ക് താക്കീതായിട്ടുമാണ്. അഥവാ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം കൊണ്ടുള്ള സുവിശേഷവും, ധിക്കരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ടുള്ള താക്കീതും അടിക്കടി വിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ടിരിക്കും. ഫായറുള്ള അക്സറുഹും, എന്നിട്ടും അവരിൽ നിന്ന് അധികരിച്ച ആളുകളും പിന്തിരിഞ്ഞു കളഞ്ഞു. ഫഹുല്ലാ യസ്മഅൂൻ, അതായത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ള പദമസംബോധിതരായ ഖുറൈശികൾ, അവരധിക ആളുകളും ഖുർആനിനെ മുഖവിലക്കെടുക്കാതെ പിന്തിരിഞ്ഞു കളയുകയും അതുകൊണ്ട് തന്നെ ഫഹുല്ലാ യസ്മഅൂൻ, അവര് ശ്രദ്ധിച്ച് കേൾക്കാതിരിക്കുകയും ചെയ്തു. അഥവാ ഖുർആനിൽ എന്താണ് പറയുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സുവ്യക്തമായ ആശയങ്ങൾ ഉണ്ടായിട്ടും ആ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വഖാലു, അവർ പറയുകയും ചെയ്തു, ഖുലൂബുന ഫി അക്കീനത്തി മിമ്മ തദ്ഊനായിലേ, മുഹമ്മദ് നബിയെ, നിങ്ങൾ ഏതൊരാശയത്തിലേക്കാണോ ഞങ്ങൾ ക്ഷണിക്കുന്നത് അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു തരം മൂടിയിലാണ്, അതായത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു തരം മൂടി അടപ്പ് ടാപ്പ് വന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും എവിടേക്ക് കയറൂല, ഞങ്ങളെ മനസ്സിലേക്ക് കയറൂല. അതേപോലെ ഒഫി ആദാനിന വഖറുൻ, ഞങ്ങളുടെ ചെവികളിലും ചില കട്ടികളുണ്ട്, അഥവാ ആ ചെവിയിലേക്ക് നിങ്ങൾ പറയുന്നത് എത്തിപ്പെടാത്ത വിധത്തിലുള്ള, അത് കേൾക്കുന്നതിന് തടസ്സമാകുന്ന വിധത്തിലുള്ള തടസ്സങ്ങൾ ഞങ്ങളുടെ ചെവിയിലുണ്ട്. അതേപോലെ ഒഫി ബൈനിന വബൈനിക ഹിജാബുൻ, ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടക്കൊരു മറയുണ്ട്, അതായത് നമ്മൾ തമ്മിലും വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഒന്നും ഞങ്ങളെ കാതിലേക്ക് കേൾക്കാനോ ഞങ്ങളെ മനസ്സിലേക്ക് കയറ്റാനോ അതേപോലെ തന്നെ ഞങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാനോ സാധ്യമല്ല. അതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞ് ഞങ്ങൾ നിർത്താം, ഫാമൽ ഇന്നന ആമിനൂൻ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാനോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അതേസമയത്ത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള റൂട്ടിലൂടെ പ്രവർത്തിക്കുകയാണ്, അതായത് ഒരിക്കലും നിങ്ങളെ ഫോളോ ചെയ്യാനോ പിന്തുടരാനോ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള വളരെ ധിക്കാരപരമായ ഒരു സമീപനവും പ്രഖ്യാപനവും അവർ കാഴ്ചവെച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീറും അതേപോലെ ഇമാം ഖുർത്തുബിയുമൊക്കെ വിശാലമായ ഒരു ചരിത്രം പറയുന്നുണ്ട്. വിവിധ റിപ്പോർട്ടുകളിലൂടെ ആ ചരിത്രം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി മക്കക്കാരെ വിശ്വസിക്കാതെയും അതേപോലെ ഇത്രയും നിഷേധാത്മകമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോഴും അവിശ്രമം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേവത്തിന്റെ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒറ്റയും തെറ്റയുമായി ഓരോരുത്തരും വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നു. കൂട്ടത്തിൽ മക്കത്തെ പ്രമുഖനായ ഹംസത്തു ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ഹംസ റളിയല്ലാഹുവിന്റെ വിശ്വാസം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരൽ, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്കൊരു പ്രത്യേകമായ നവോന്മേഷം കൈവന്നിരിക്കുന്നൊരു ഘട്ടം. ആ ഘട്ടത്തിൽ പല്ലും നഖവും ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇസ്ലാമിന് ഓരോ ദിവസവും ചെറിയ രൂപത്തിലാണെങ്കിലും പുരോഗതി അല്ലാതെ അവർക്കൊരിക്കലും തന്നെ തകർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തൊരു ഘട്ടം വന്നപ്പോ ഉത്തുമത്ത് ബിൻ റബിഅ എന്ന് പറയുന്ന മക്കത്തെ പ്രമുഖനായ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ മുഹമ്മദ് നബിയുമായി ഒന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ. അശരി, നിങ്ങൾ സംസാരിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സഹോദരപുത്ര, നീ ഞങ്ങളുടെ ഇടയിൽ വലിയ സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ ജീവിച്ച ആളാണ്. നമ്മുടെ ഈ കുടുംബം ഖുറൈശികൾ ഏറ്റവും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിന്റെ യോജിപ്പ് തകർക്കും വിധത്തിൽ, അവരുടെ കഴിഞ്ഞ കാലത്ത് ജീവിച്ചവർക്കൊന്നും ബുദ്ധിയില്ല എന്ന് വരുത്തുന്ന വിധത്തിൽ, അവരുടെ ദൈവങ്ങളെയും മതചിന്തകളെയും ഒക്കെ പിന്നെ അപ്രസക്തമാക്കും വിധത്തിൽ പുതിയ ചിന്താഗതികളുമായി നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അത് സ്വീകരിക്കണമെന്ന് ഉത്തുബ എന്ന് പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു തങ്ങളോട് പറഞ്ഞു. അപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ഖുൽ യാ അബുൽ വലീദ് അസ്മഅ, അബുൽ വലീദ് നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉത്തുബ പറയുന്നത്, നീ പുതിയൊരു ആശയവുമായി കടന്നു വരുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാക്കാനാണെങ്കിൽ
ജമാനാ ലക മിൻ അംവാലിന ഹത്താ തകൂന മിൻ അക്തരിന അംവാല. നിങ്ങൾക്ക് സമ്പത്ത് സംഘടിപ്പിച്ചു തരാം, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ധനികൻ നിങ്ങളാകുന്ന സാഹചര്യം ഉണ്ടാക്കാം. ഇനി അതുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ നേതൃത്വ പദവിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവായി ലീഡറായി നിങ്ങളെ ഞങ്ങൾ വാഴിച്ചോളാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധികാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി തരാം. അതേപോലെ കല്യാണം കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തരാം. അതുകൊണ്ട് ഈ പുതിയ ആശയം പറച്ചിന് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തുമയോട് ചോദിച്ചു, അല്ലേ ആ ഫറാഖത്ത യാ അബുൽ വലീദ്, അബുൽ വലീദ് നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഫസ്തമിഉ മിന്നി, എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോ അദ്ദേഹം എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹമീം തൻസീലു മിനർ റഹ്മാനിർ റഹീം, കിതാബു ഫുസ്സിലത്ത് ആയാത്തുഹു ഖുർആനിൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറൻ ഫഅറല്ലാ അക്സറുഹും ഫഹും ലാ യസ്മഊൻ എന്നിങ്ങനെ ഓതിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ ഈ സൂറത്തിന്റെ കുറെ ഭാഗം മുന്നോട്ട് ഓതി 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 ഓതിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സുജൂദ് ചെയ്യേണ്ട ആ സൂക്തമെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ സുജൂദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്തിലെ ഈ സൂക്തങ്ങൾ ഇങ്ങനെ ഓതിയിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ അബുൽ വലീദ്, ഞാൻ ഈ പാരായണം ചെയ്തതൊക്കെ നിങ്ങൾ കേട്ടില്ലയോ? നിങ്ങളോട് എനിക്ക് പറയാനുള്ള മറുപടി അതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് നിന്ന് ഇയാൾ എഴുന്നേൽക്കുകയും തന്റെ ആളുകളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്തു. ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, ലഖദ് ജാഅകും അബുൽ വലീദി ബിഗൈരിൽ വജ്ഹിൽ ലദീ ദഹബ ബിഹി, അങ്ങോട്ട് പോയ മുഖവുമായിട്ടല്ല അബുൽ വലീദ് ഇങ്ങോട്ട് വരുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രതികരണം അബുൽ വലീദിനെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഉത്തുമത്ത് ബിനു റബി എന്ന് പറയുന്ന മനുഷ്യൻ അവരോട് പറഞ്ഞു, എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിച്ചപ്പോൾ, ഇന്നി ഖദ് സമിഅ്തു ഖൗല വല്ലാഹി മാ സമിഅ്തു മിസ്ലഹു ഖത്തു, മുഹമ്മദ് നബിയിൽ നിന്ന് ഞാനൊരു വാചകം കേട്ടു അതുപോലത്തെ ഒരു സൗന്ദര്യമുള്ള വാക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടേയില്ല. വല്ലാഹി മാ ഹുവ ബിസ്ഹർ വലാ ബിശ്ഹർ വലാ ബിൽ കഹാന, അത് ജ്യോത്സ്യമല്ല, അതേപോലെ കവിതയല്ല, അത് മാരണമല്ല, മറിച്ച് അതെന്തോ ഒരു വല്ലാത്ത ആകർഷണമുള്ള ഒരു ദൈവിക വചനം തന്നെയാണ്. അതുകൊണ്ട് യാ മഅശറ ഖുറൈശ്, ഓ ഖുറൈശി സമൂഹമേ, അത്തിഉനി വജഅലു ഹാലി, നിങ്ങൾ എന്നെ അനുസരിക്കണം, അത് നിങ്ങൾ എനിക്ക് വിട്ടുതരണം. ഞാൻ നിങ്ങളോട് പറയുന്നത് ഹല്ലു ബൈന റജുലി വബൈന മാ ഹുവ ഫീഹി ഫഅതസിലൂഹു, നിങ്ങൾ മുഹമ്മദ് നബിയുടെ ആ പ്രബോധനവും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും അതൊക്കെ ആയിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കൂ. കാരണം ആ മുഹമ്മദ് നബിക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ ഖുർആനിനെ ഊതിക്കെടുത്താൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾക്ക് വല്ല നേട്ടവും ഉണ്ടായാൽ അത് നമുക്കും കൂടെ ലഭിക്കുന്ന നേട്ടമല്ലേ? ഇനി നമ്മൾ ആ റസൂലുള്ളാഹിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളെ കൂടി അതിജയിക്കാവുന്ന സാഹചര്യത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ വർദ്ധിത വീര്യത്തോടെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമ്പോൾ വഇസ്സുഹു ഇസ്സുക്കും, ആ റസൂലുള്ളാഹിന്റെ യോഗ്യത അദ്ദേഹത്തിന്റെ പവർ അത് നിങ്ങളുടെയും കൂടെ പവറല്ലേ. വക്കുന്തും അസ്അദ അന്നാസി ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലുള്ള ആളെന്ന നിലക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജയമുള്ളവരായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിനോട് എതിർക്കാൻ പോകണ്ട എന്ന് അബുൽ വലീദ് ഉത്തുമത്തു റബിയ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞത് സഹറക വല്ലാഹി അബുൽ വലീദ് ബിലിസാനിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാവ് കൊണ്ട് നിങ്ങൾക്ക് മാരണം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഹാദാ റഹീഫിഹി ഫസ്നഉ മദാലക്കും, എന്റെ അഭിപ്രായം അതാണ്, ഇനി നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ ചെയ്തോളൂ എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളുമായി കടന്നു വന്നപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ ആ റസൂലുള്ളാഹിനെ പരിഹസിക്കാൻ വേണ്ടിയായിരുന്നു എന്ത് പറഞ്ഞത്, നിങ്ങളുടെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഞങ്ങളെ ചെവിക്ക് പറ്റുന്നില്ല, ഞങ്ങളെ പിന്നെ ചെവിയിൽ കട്ടിയുണ്ട്, അതേപോലെ തന്നെ ഹൃദയത്തിൽ മൂടിയുണ്ട്, നമുക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞത് പരിഹാസപൂർവ്വം പറഞ്ഞതായിരുന്നുവെങ്കിലും റസൂലുള്ളാഹിയുടെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ അബുൽ വലീദിനെ അത് ശരിക്കും സ്വാധീനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ തകർക്കാൻ സാധ്യമല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ അബൂജഹലിന്റെ ശക്തമായിട്ടുള്ള കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ
രംഗത്ത് വരാൻ പിന്നീട് അയാൾ അദ്ദേഹം പ്രാപ്തനാക്കി എന്നത് മറ്റൊരു ചരിത്രത്തിന്റെ ഒരു വിരോധാഭാസം എന്ന് നമുക്ക് പറയാം. ഏതായാലും ആ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്ത് പാരായണം ചെയ്യുമ്പോഴാണ് ആ അത്ഭുതമുണ്ടായത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അള്ളാഹു തആല നമുക്കെല്ലാം വിശുദ്ധ ഖുർആനിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.